ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ വിമർശിച്ചുകൊണ്ടുള്ള ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ കേന്ദ്രം ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇത്തരം ട്വീറ്റുകൾ ഇന്ത്യയുടെ ഐ ടി നിയമത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ട്വിറ്ററിന് കേന്ദ്രം നോട്ടീസ് അയച്ചു. ഇതുപ്രകാരം പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന മന്ത്രിമാർ, സിനിമാ താരങ്ങൾ തുടങ്ങിയ പ്രമുഖരേതടക്കമുള്ള നിരവധി ട്വീറ്റുകൾ ട്വിറ്റർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിന്റെ നിയമപരമായ അഭ്യർത്ഥനയെ തുടർന്ന് ട്വീറ്റുകൾ തടഞ്ഞുവെച്ചിട്ടുണ്ടെന്ന് കമ്പനി വക്താവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ലോക്സഭാ അംഗം രേവനാഥ് റെഡ്ഡി, പശ്ചിമബംഗാൾ മന്ത്രി മൊളായ് ഘട്ടക്, നടൻ വിനീത് കുമാർ സിംഗ്, ചലച്ചിത്ര നിർമ്മാതാക്കളായ വിനോദ് കപ്രി, അവിനാശ് ദാസ് തുടങ്ങി പ്രമുഖരുടെ ട്വീറ്റുകൾ നീക്കം ചെയ്തതിൽ ഉൾപ്പെടുന്നു. എന്നാൽ അക്കൗണ്ടുകൾക്കെതിരെ നിലവിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ട്വിറ്റർ അറിയിക്കുന്നത്. അതാത് അക്കൗണ്ട് ഉടമകൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയതായും ട്വിറ്റർ വക്താവ് വ്യക്തമാക്കി. അതേസമയം ട്വീറ്റുകൾ നീക്കം ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയും ചെയ്തതിനാലാണെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയ്ത ട്വീറ്റുകൾ ഭൂരിപക്ഷവും ഓക്സിജൻ ലഭ്യതക്കുറവും മരുന്നുകളുടെ ദൗർലഭ്യവും സംബന്ധിച്ച വിമർശനങ്ങളാണ്. കുംഭമേളയുമായി ബന്ധപ്പെട്ടും പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ടുമുള്ള ട്വീറ്റുകളും ഇതിലുണ്ട്. നേരത്തെ കർഷക സമരം സംബന്ധിച്ച് ട്വീറ്റുകൾ നീക്കം ചെയ്യാനും കേന്ദ്രം ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോവിഡ് നേരിടുന്നതിൽ മോദി സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിടിപ്പുകേടാണ് ഇന്ത്യയിലെ സാഹചര്യം ഇത്ര വഷളാവാൻ കാരണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം രാജ്യത്ത് കോവിഡ് രോഗികൾ 3.5 ലക്ഷത്തിനടുത്തെത്തി. 24 മണിക്കൂറിനിടെ 3,49,691 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണസംഖ്യയിലും വലിയ വർധനവാണ് ഉണ്ടായത്. 2,767 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വൈറസ് ബാധ മൂലം മരിച്ചത്. 2,17,113 പേർക്കാണ് ഇന്നലെ രോഗമുക്തിയുണ്ടായത്. ഇതോടെ രാജ്യത്ത് മൊത്തം രോഗികളുടെ എണ്ണം 1,69,60,172. 1,40,85,110 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. രാജ്യത്ത് ഇതിനോടകം 1,92,311 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.